ചരിത്രത്തിൽ ഇന്നേ വരെ അഭിമുഖീകരിച്ചിട്ടില്ലാത്ത സംഭവങ്ങളിലൂടെയാണ് കേരളത്തിലെ CPM കടന്നു പോകുന്നത്. മുന്നണിയുടെ ഭാഗമായ ഒരു MLA സ്വന്തം സർക്കാരിനെതിരെ ആരോപണ ശരങ്ങൾ ഒന്നിനു പിന്നാലെ ഒന്നായി അഴിച്ചുവിടുകയാണ്. അപ്പോഴൊക്കെയും ഗൗരവമുള്ളതാണെന്നും അന്വേഷിക്കുമെന്നും പറഞ്ഞ് ഒപ്പം ചേർത്ത് നിർത്തുകയായിരുന്നു ആ പാർട്ടി ചെയ്തത്. എന്നാൽ പിന്നീട് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തോടെയാണ് അൻവറിനെ പരസ്യമായി തള്ളിപ്പറഞ്ഞ് ആദ്യം A.V.ജയരാഘവനും പിന്നാലെ MV ഗോവിന്ദനും T.P. രാമകൃഷ്ണനും രംഗത്തെത്തുന്നത്. പാർട്ടി ശത്രുക്കളുടെ നാവാവുകയാണ് അൻവറെന്നും മുഖ്യമന്ത്രിക്കെതിരായ ആരോപണങ്ങളൊന്നും അംഗീകരിക്കാനാകില്ലെന്നും അവർ വ്യക്തമാക്കി. ഇനി അൻവറിനോട് വിട്ടുവീഴ്ച വേണ്ടെന്നും ഇടത് MLA എന്ന പരിഗണന വേണ്ടെന്നും തീരുമാനിക്കുകയും ചെയ്തു. കോൺഗ്രസ് വിട്ട് CPMനൊപ്പം ചേർന്ന് പാർട്ടിക്കു വേണ്ടി സൈബർ പടം നയിച്ച അൻവറിനെ ഒടുവിൽ പാർട്ടി പെരുവഴിയിൽ ഉപേക്ഷിച്ചു. ആ സമയം CPIയുടെ അർത്ഥഗർഭമായ മൗനം ശ്രദ്ധേയമായിരുന്നു. അൻവർ ഉയർത്തിയ വിഷയങ്ങളെല്ലാം VS സുനിൽകുമാർ ഉൾപ്പെടെയുള്ള CPI നേതാക്കളെല്ലാം നിരന്തരം ശക്തിയുക്തം ഉന്നയിക്കുന്നുണ്ട്. തൃശൂർ പൂരം കലക്കൽ, പോലീസിലെ RSS ഫ്രാക്ഷൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പ്രത്യേകിച്ചും. സ്വർണ്ണക്കള്ളക്കടത്ത്, സ്വർണം പൊട്ടിക്കൽ, ലഹരിക്കടത്ത് സംഘങ്ങൾക്ക് പാർട്ടിക്കൊപ്പം നിൽക്കുമ്പോൾ സംരക്ഷണം നൽകുകയും അല്ലാത്തപ്പോൾ നടപടിയെടുക്കുകയും ചെയ്യുന്നത് സർക്കാരിന്റെ കാട്ടുനീതിയാണെന്നാണ് VD സതീശൻ പറഞ്ഞത്. അൻവറിന്റെ റിസോർട്ടിലെ കാട്ടരുവി തടഞ്ഞുള്ള നിർമ്മാണം പൊളിച്ച് നീക്കുവാനുള്ള റീടെൻഡർ വിളിച്ച പശ്ചാത്തലത്തിലാണ് പ്രതിപക്ഷ നേതാവിന്റെ ഈ പ്രതികരണം. അൻവറിന്റെ തടയണ പൊളിക്കുമെന്ന് ഇപ്പോൾ പറയുന്നവർ ഇത്രയും കാലം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ സംരക്ഷിക്കുകയായിരുന്നോ എന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ കോളിളക്കം സൃഷ്ടിച്ച വാർത്താ സമ്മേളനത്തിന് തൊട്ടു പിന്നാലെ പുതിയ പാർട്ടി രൂപീകരണത്തിന്റെ സാധ്യതയും അൻവർ തള്ളിയിട്ടില്ല. ഇടതുപക്ഷത്തിന്റെ സ്വതന്ത്ര MLAമാരെയും നേതാക്കളെയും കൂട്ടുപിടിച്ച് ഒരു പുതിയ പാർട്ടി നീക്കം ഒരുപക്ഷെ ഉണ്ടായേക്കാം. ഇവിടെ അൻവർ വിവാദത്തിൽ കൗതുകകരമായ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ, വിശേഷിച്ചും CPM രാഷ്ട്രീയത്തിൽ സമീപകാലത്തുണ്ടായ ചില വ്യതിയാനങ്ങളാണ്. പാർട്ടി പശ്ചാത്തലമോ പാർട്ടി പാരമ്പര്യമോ അൻവറിന് ഇല്ല എന്ന് മുഖ്യമന്ത്രി തന്നെ ഒടുവിൽ സമ്മതിച്ചിട്ടുണ്ട്. സമീപകാലത്ത് പാർട്ടിയുടെ മുഖമായി പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുന്ന പലരും പാർട്ടി പശ്ചാത്തലമില്ലാത്ത, പാർട്ടി പാരമ്പര്യമില്ലാത്ത, കമ്മ്യൂണിസ്റ്റ് മൂല്യബോധം ഒട്ടുമില്ലാത്ത നേതാക്കളായിരുന്നു. KT ജലീൽ മുതൽ PV അൻവർ വരെ ആ പട്ടിക അങ്ങനെ നീളുന്നു. വലതുപക്ഷ പാർട്ടികളിൽ നിന്നും സ്ഥാനമാനങ്ങൾക്കായുള്ള വടംവലിയിൽ പുറത്താക്കപ്പെടുകയോ പുറത്തു വരികയോ ചെയ്യുന്നവരെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയും കൊണ്ടു നടക്കുകയും ചെയ്യുന്ന മുൻപെങ്ങും ഉണ്ടായിട്ടില്ലാത്ത ഒരു പ്രവണത അതാണ് സമീപകാല ചരിത്രം. അൻവർ വളരെ പെട്ടെന്നാണ് സൈബർ ഇടങ്ങളിലെ CPM അണികളുടെ ആവേശവും രോമാഞ്ചവുമായി മാറിയത്. കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലമില്ലാത്ത ഒരാൾ, കമ്മ്യൂണിസ്റ്റ് മൂല്യബോധത്തിന് പുറത്തുള്ള ഒരാൾ, കേഡർ സ്വഭാവമുള്ള ഒരു പാർട്ടിയുടെ അണികളുടെ ഇടയിൽ എത്ര പെട്ടെന്നാണ് ആവേശമായി മാറുന്നത്. അയാളുടെ നിലപാടുകൾ എങ്ങനെയാണ് പാർട്ടി നിലപാടുകളായി അണികൾ തെറ്റിദ്ധരിക്കുന്നത്? ഇതൊക്കെ ആ പാർട്ടി പുനഃപരിശോധിക്കേണ്ടതുണ്ട്.